ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയാണ് UDF. CCP ജോൺ കൺവീനറായിട്ടുള്ള സബ് കമ്മിറ്റി തയ്യാറാക്കി UDF അംഗീകരിച്ച പ്രകടന പത്രികയാണ് ഇന്നിവിടെ സന്തോഷപൂർവം ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിക്കൊണ്ട് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞാൽ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്കാണ് LDF ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത്. 5ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ ഒന്നുപോലും അംഗീകരിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ വീർപ്പുമുട്ടിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമായിരുന്നു 4.5 വർഷക്കാലം ഇടതുമുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചത്. മഹാത്മജിയുടെ സ്വപ്നം, രാജീവ് ഗാന്ധിയുടെ സ്വപ്നം അതാണ്. 72ാം ഭരണഘടന ഭേദഗതിയിലൂടെ രാജ്യത്ത് കോൺഗ്രസ് നടപ്പാക്കിയത് ആ അധികാര വികേന്ദ്രീകരണത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചത്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനകീയ ആസൂത്രണത്തിൻ്റെയും പേരിൽ ഊറ്റം കൊണ്ട ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ അധികാരങ്ങൾ കവർന്നെടുത്തു. അതോടൊപ്പം തന്നെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി, ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചു. ഇതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നയസമീപനമാണ് UDF ൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കി. പ്രതിഷേധ സംസാരിക്കുകയാണ് ഇപ്പോൾ പണ്ഡിറ്റ് ദീൻദയാൽ.